നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിനെ കീ കൊടുത്ത പാവ പോലെ തെക്ക് വടക്കിട്ട് കറക്കുകയാണ് ADGP MR അജിത് കുമാർ. പിണറായി വിജയനെ ഊശിയാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അജിത് കുമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത്, ഇപ്പോൾ ഒരു സമാന്തരമായ അന്വേഷണം നടത്തുകയാണ് അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിന്മേൽ SIT നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി നിയമപരമല്ലാത്ത അന്വേഷണം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ രംഗത്തേക്ക് വന്നതോടുകൂടി പിണറായി വിജയന് അടുത്ത വെടിയാണ് പൊട്ടിയിരിക്കുന്നത്. തനിക്ക് ലഭിച്ച തെളിവുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനാണ് അജിത് കുമാർ സമാന്തര അന്വേഷണം നടത്തുന്നതെന്നും പോലീസിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് ADGP ഇതിന് നേതൃത്വം നൽകുന്നതെന്നും അൻവർ ആരോപിച്ചു കഴിഞ്ഞു. അപ്പോൾ ചോദ്യമുയരുന്നത് പിണറായി വിജയന്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് വെറും പാവയാണ്. ഭരണം മുഴുവൻ നടത്തുന്നത് അജിത് കുമാറാണെന്നും ഇപ്പോൾ ആരോപണം ശക്തമാകുകയാണ്. സമാന്തര അന്വേഷണം കേരളത്തിലെ പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തതാണ്. സർക്കാരും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസ് ചട്ടങ്ങളും ഒന്നും തന്നെ തനിക്ക് ബാധകമല്ലെന്ന് അജിത് കുമാർ തെളിയിക്കുകയാണ്. ഈ ചട്ടലംഘനം മാത്രം മതി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ തെളിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ADGP വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി തേടിയത്. ഈ രണ്ട് കാരണങ്ങളാൽ അജിത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നും അൻവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച് DGP ഫയൽ കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയെന്നും അപ്പോൾ തന്നെ അദ്ദേഹം അന്വേഷണത്തിന് അനുമതി നൽകിയെന്നുമാണ് ദേശാഭിമാനി പത്രത്തിൽ പറയുന്നത്. എന്നാൽ 7 ദിവസം ഈ ഫയൽ എവിടെയായിരുന്നു? അന്വേഷണം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ അന്വേഷിച്ചു. ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫയൽ എത്തേണ്ടതെന്ന വിശദീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതായിരിക്കും യാഥാർത്ഥ്യം. എന്നാൽ വിഷയം ഇത്രയധികം ചർച്ചയായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല? മുഖ്യമന്ത്രിയാണ് അജിത്തിനെതിരായ അന്വേഷണം വൈകിപ്പിക്കുന്നതിന് കാരണക്കാരൻ എന്ന ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ ശശി കൂട്ടുനിന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അൻവർ ആരോപിച്ചു. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമാക്കി അൻവർ വീണ്ടും രംഗത്തേക്ക് വരുമ്പോൾ പിണറായിക്ക് ഉത്തരം മുട്ടുകയാണ്. അജിത് കുമാറിനെ ADGP പദവിയിൽ നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിനുമേൽ ഇപ്പോൾ സമ്മർദ്ദം കൂടുകയാണ്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരത്തെ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും CPI ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ ശബ്ദമുയർത്തിയിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ പിന്തുണച്ച് നിൽക്കുകയാണ്. വിജിലൻസ് അന്വേഷണം വന്നതോടെ ഇദ്ദേഹത്തെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും കഴിയില്ല. എന്നാൽ അൻവറിന്റെ ആരോപണങ്ങളിൽ എത്ര കണ്ട് വസ്തുതയുണ്ടെന്ന് പരിശോധിക്കാതെ മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിടില്ലെന്നും സൂചനകളുണ്ട്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം മനസ്സ് മാറ്റിയേക്കാം. അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത് ഗുരുതര പ്രതിസന്ധിയിലാണ്. PV അൻവറിന്റെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പല കോണിൽ നിന്നും ശക്തമായതാണ്. കേസ് അട്ടിമറിക്കൽ, കള്ളക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ട്. അൻവറിന്റെ പക്കൽ ഈ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നതാണ് വസ്തുത. ഇക്കാര്യം അന്വേഷിച്ച് തെറ്റെന്ന് കണ്ടെത്തിയാൽ പരാതിക്കാരനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ADGP ഉന്നയിച്ചിരുന്നു. CPIയും NCPയും ഉൾപ്പെടെ അജിത് കുമാറിനെ മാറ്റണമെന്ന് LDF യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും CPI നേതൃത്വം മടിച്ചില്ല. അനന്തമായി കാത്തിരിക്കാനാവില്ലെന്ന് വരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വരാതെ എങ്ങനെ നടപടി എടുക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. CPI മുഖപത്രത്തിലെ ലേഖനത്തിലൂടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു, പാർട്ടി ഇക്കാര്യത്തിൽ പിറകോട്ടല്ലെന്ന് അജിത് കുമാറിനെ മാറ്റിയേ പറ്റുവെന്നും ആവശ്യപ്പെട്ടു. ഇതും വലിയ വിവാദമായതോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. എന്തായാലും അജിത് കുമാറിന്റെ കാര്യത്തിൽ പിണറായിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.